ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ടെൻത് ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ മെയിൻ ടോപ്പിക്കുകളിൽ ഒന്നാണ് കറന്റ് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപതിലെ സാഹിത്യ മേഖലയിലെ പ്രധാന അഫയേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ പാർട്ട് വൺ ആണിത് പ്രധാന പുരസ്കാരങ്ങളെല്ലാം തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ബി പ്രൈസ് ബുക്കർ പ്രൈസ് തുടങ്ങിയ സാഹിത്യ മേഖലയിലെ പ്രധാന പുരസ്കാരങ്ങളെല്ലാം തന്നെ ഒപ്പം ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കൃതികളും അവയുടെ എഴുത്തുകാരും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങളിത് മുഴുവനായും കാണാനായിട്ട് ശ്രദ്ധിക്കുക ഓർത്തു ഓർത്തുവെക്കാനും ശ്രദ്ധിക്കുക ഉറപ്പായിട്ടും അടുത്ത പരീക്ഷയ്ക്ക് ഈ വീഡിയോയിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും ഉറപ്പായിട്ടും അത് നിങ്ങൾ റാങ്കിലേക്ക് എത്തിക്കുകയും ചെയ്യും സോ ലെറ്റ്സ് ഗോൺ ടു ദി സെഷൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ക്യാഷ് പ്രൈസുള്ള ജെ സി ബി സമ്മാനം രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ സാഹിത്യ ബഹുമതിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ പുരസ്കാരം എസ് ഹരീഷിന്റെ മീസ എന്ന നോവൽ നേടി ഇതൊരു മലയാള നോവലാണ് മസ്റ്റാഷ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ഇത് തർജമ ചെയ്തത് ജയശ്രീ കളത്തിലാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തോമസ് മുണ്ടശ്ശ്ശേരി പ്രൈസ് വി പി ശിവകുമാർ മെമ്മോറിയൽ പ്രൈസ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഹരീഷ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജെ സി ബി പുരസ്കാരം എന്ന നോവലിന് മാധുരി വിജയ് നേടി മാധുരി വിജയ്യുടെ ആദ്യ നോവലാണ് ദ ഫാർ ഫീൽഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പുരസ്കാരം നേടിയത് ജാസ്മിൻ ആയിരുന്നു എഴുതിയസ് ഹബീബായിരുന്നു വിവർത്തകൻ മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കവിതാ സമാഹാരം അർഹമായി ഇംഗ്ലീഷ് വിഭാഗത്തിൽ ലോക്സഭാംഗവും എഴുത്തുകാരനുമായ ശശി തരൂരിന്റെ അനിറ ഓഫ് ഡാർക്ക്നെസ് പുരസ്കാരം നേടി രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം സക്കറിയക്കാണ് ഭാഷാപിതാവിന്റെ പേരിൽ കേരള സർക്കാർ നൽകി വരുന്ന പരമോന്നത പുരസ്കാരമാണിത് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഒരു നസ്രാണി യുവാവും ഗൗളിശാസ്ത്രവും ഉരളി കുന്നത്തിൻ്റെ ലുത്തീനിയ ഒരാഫ്രിക്കൻ യാത്ര തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ സക്രിയയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന കഥ അടൂർ ഗോപാലകൃഷ്ണൻ വിധേയൻ എന്ന പേരിൽ ചലച്ചിത്രമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആനന്ദാണ് ആനന്ദ് പി സച്ചിദാനന്ദൻ്റെ തൊലികാനാമമാണ് ആൾക്കൂട്ടം മരണ സർട്ടിഫിക്കറ്റ് മരുഭൂമികൾ ഉണ്ടാകുന്നത് ഒടിയുന്ന കുരിശ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പുരസ്കാരം മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം മുകുന്ദനാണ് ലഭിച്ചത് അപ്പോൾ ഒന്നുകൂടെ ഓർക്കാം എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് സക്കറിയ രണ്ടായിരത്തി പത്തൊമ്പത് ആനന്ദ് രണ്ടായിരത്തി പതിനെട്ട് എം മുകുന്ദൻ ഇനി ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായ ബുക്കർ പുരസ്കാരം നോക്കാം യു എസ് സ്കോട്ടിഷ് എഴുത്തുകാരൻ ഡഗ്ലസ് സ്റ്റുവേർട്ടിനാണ് രണ്ടായിരത്തി ഇരുപതിലെ ബുക്കർ പുരസ്കാരം ആത്മകഥാപരമായ ഷഗീബെയിൻ എന്ന പുസ്തകമാണ് ഡഗ്ലസിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമാണിത് ഇത് അമ്പത്തിരണ്ടാം വർഷമാണ് ബുക്കർ പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കനേഡിയൻ എഴുത്തുകാരിയായ മാർഗരറ്റ് അഡ്വുഡും ബ്രിട്ടീഷ് എഴുത്തുകാരിയായ ബെർണാഡിൻ ഇവാരിസ്റ്റോയും പുരസ്കാരം പങ്കിട്ടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അവസാനമായി രണ്ടു പേർ ബുക്കർ സമ്മാനം പങ്കിട്ടെടുത്തത് ദ എന്ന കൃതിക്കാണ് മാർഗരറ്റ് അഡ്വുഡിന് പുരസ്കാരം ലഭിച്ചത് ബുക്കർ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് മാർഗരറ്റ് അഡ്വുഡ് ഇവർക്ക് രണ്ടായിരത്തിൽ ഇതിനു മുമ്പ് ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ദ ബ്ലൈൻഡ് അസാസിൻസ് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം നേടിയത് ഗേൾ വുമൺ അദർ എന്ന പുസ്തകത്തിനാണ് ബെർണാഡിൻ ഇവാരിസ്റ്റോ ബുക്കർ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി പതിനെട്ടിലെ ബുക്കർ പുരസ്കാരം ദ മിൽക്ക് മാൻ എന്ന കൃതിക്ക് അന്നാ ബേൺസിന് ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ മാൻബുക്കർ അന്താരാഷ്ട്ര പുരസ്കാരം ജോഖ അൽഹർത്തിയുടെ സെലസ്റ്റിയൽ ബോഡീസ് എന്ന നോവലാണ് നേടിയത് മാർലിൻ ബൂത്ത് എന്ന പരിഭാഷകയാണ് ഇത് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത് മാൻബുക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന അവസാനത്തെ പുരസ്കാരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലേത് സ്പോൺസർമാരായ മാൻ ഗ്രൂപ്പ് ഈ അടുത്ത കാലത്ത് പിന്മാറുകയുണ്ടായി ഇനി ബുക്കർ ഇന്റർനാഷണൽ എന്നാണ് ഇതറിയപ്പെടുക അങ്ങനെ ബുക്കർ അന്താരാഷ്ട്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് നേടിയത് ലൂക്കാസ് റൈനവെൽഡ് ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഇന്റർനാഷണൽ ബുക്ക് പ്രൈസും മറീക ലൂക്കാസ് റൈനവെൽഡിന് തന്നെയാണ് ദ സെയിം ബുക്ക് ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ് ആണ് രണ്ട് പുരസ്കാരങ്ങളും നേടിയത് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് രണ്ടായിരത്തി ഇരുപതും ഒപ്പം ബുക്കർ അന്താരാഷ്ട്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപതും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന എം പി വീരേന്ദ്രകുമാർ തൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയതാണ് പത്മപ്രഭ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് പുരസ്കാരം നൽകി ഈ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പുരസ്കാരം സന്തോഷ് ഏച്ചിക്കാനം നേടി എഴുപത്തി അയ്യായിരം രൂപയും പത്മരാഗ കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ എം കെ സാനു പുരസ്കാരം നേടിയത് ആരാണ് പ്രൊഫസർ എം തോമസ് മാത്യു കുട്ടികൾക്കുള്ള വളരെ വളരെ ഏറ്റവും വികൃതിയായ അസുരകഥകൾ ദ വെരി എക്സ്ട്രീംലി മോസ്റ്റ് നോട്ടി അസുര ടേൽസ് ഫോർ കിഡ്സ് എന്ന കൃതിയുടെ രചയിതാവ് ആനന്ദ് നീലകണ്ഠൻ അദ്ദേഹം രാമായണത്തെയും മഹാഭാരതത്തെയും ആസ്പദമാക്കി മൂന്ന് ഫിക്ഷൻ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് രാജമൌലി സംവിധാനം ചെയ്ത ബാഹുബലി എന്ന ചലച്ചിത്രത്തെ ആസ്പദമാക്കി ചലച്ചിത്രത്തിന്റെ മുൻഭാഗമായി ആനന്ദ നീലകണ്ഠൻ മൂന്ന് പുസ്തകങ്ങൾ രചിക്കുമെന്ന് ബാഹുബലിയുടെ നിർമ്മാതാക്കൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന കൃതിയുടെ രചയിതാവ് സിംഗ് പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനും പാർലമെന്റ് അംഗവുമാണ് അദ്ദേഹം ചെക്ക് റിപ്പബ്ലിക്കിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായ ഫ്രാൻസ് കാഫ്ക പുരസ്കാരം മിലൻ മിലൻകുന്ദേ ചിരിയുടെയും മറവിയുടെയും പുസ്തകം ദ ബുക്ക് ഓഫ് ലാഫ്റ്റർ ആൻഡ് ഫോഗറ്റിംഗ് നേടി എ എന്ന പുസ്തകം രചിച്ചത് ജയറാം രമേശ് അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഗോവ വിമോചനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണം എന്നിവ അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങി എന്ന് ഇന്ദിരാഗാന്ധി അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണവേളയിലാണ് നിഷ്കരുണം ഒരാത്മകഥ റിലൻലെസ് ആൻഡ് ഓട്ടോബയോഗ്രഫി ആരുടെ ആത്മകഥയാണ് യശ്വന്ത് സിൻഹ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവാണ് യശ്വൻ സിൻഹ ചന്ദ്രശേഖർ മന്ത്രിസഭയിലും ആദ്യ വാജ്പേയി മന്ത്രിസഭയിലും ധനമന്ത്രിയായിരുന്നു രണ്ടാം വാജ്പേയി സർക്കാരിന്റെ കാലത്ത് വിദേശകാര്യമന്ത്രിയായിരുന്നു ആസാദി സ്വാതന്ത്ര്യം ഫാസിസം ഫിക്ഷൻ എന്ന കൃതിയുടെ രചയിതാവ് അരുന്ധതി റോയ് മാൻബുക്കർ സമ്മാനത്തിന് അർഹയായ ആദ്യ ഇന്ത്യൻ വനിതയാണ് അരുന്ധതി റോയ് ഇവരുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബുക്കർ പുരസ്കാരം ലഭിച്ചു ഡേറ്റ ലിറ്റററി പേസ് പ്രൈസിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത് മാർഗരേറ്റ് ആർവുഡ് നേടി ഇവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബുക്കർ പുരസ്കാരവും ലഭിച്ചിരുന്നു വോയിസസ് ഓഫ് ഡിസെന്റ് ആരുടെ കൃതിയാണ് റൊമിലാപ്പർ ഇന്ത്യയിലെ ഒരു ചരിത്രകാരിയാണവർ ചരിത്രമാണ് പ്രത്യേക പഠന മേഖലയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിവർത്തിത ഗ്രന്ഥ വിഭാഗത്തിലുള്ള ക്രോസ്ബേർഡ് ബുക്സ് പുരസ്കാരം നേടിയ മലയാള എഴുത്തുകാരൻ എൻ പ്രഭാകരൻ അദ്ദേഹത്തിൻ്റെ ഒരു മലയാളി ഭ്രാന്തന്റെ ഡയറി അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ഡയറി ഓഫ് എ മലയാളി ബാഡ് മാൻ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് ഫിക്ഷൻ ഉള്ള പുരസ്കാരം ദ ഫാർഫീൽഡ് എന്ന നോവലിന് മാധുരി വിജയ് നേടി ഈ പുസ്തകത്തിന് ലഭിക്കുന്ന മൂന്നാമത്തെ പ്രധാന സാഹിത്യ സമ്മാനമാണ് ഇത് സോ ദിസ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും டில் தன் பாய்